സിനിമാ രംഗത്ത് 25 സുവർണ വർഷങ്ങളുടെ നിറവിലാണ് നടൻ സലീം കുമാർ. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ ചിത്രമായ രമേശ് ആൻഡ് സുമേഷിനെ കുറിച്ചും തൻ്റെ കഥാപാത്രത്തെക്കുറിച്ചും കൈരളി ന്യൂസിൻ്റെ പ്രത്യേക അഭിമുഖ പരിപാടിയിൽ പങ്കുവച്ച വിശേഷങ്ങൾ കാണാം ഇനി. സനൂപ് തൈക്കൂടത്തിൻ്റെ സംവിധാനത്തിൽ ശ്രീനാഥ് ഭാസിയും ബാലു വർഗീസും കേന്ദ്ര കഥാപാത്രങ്ങളായെത്തുന്ന ചിത്രം ഉടൻ തിയേറ്ററുകളിൽ എത്തും. അതിനകത്തെ പേരും വളരെ വിചിത്രമായ ഒരു പേരാണ് ഇന്ദുകലാധരൻ. ആ റോളിനെ കുറിച്ച് ഒന്ന് പറയാവോ? ഇന്ദുകലാധരൻ എന്ന് വെച്ചാല് ശരിക്കും ഞാനാണ്. ഞാൻ തന്നെയാണ്? ഞാൻ തന്നെയാണ്. അത് വീട്ടില് രണ്ട് മക്കള്. അത് രണ്ട് മക്കള്, വൈഫ്. എന്റെ വൈഫ് പുറത്ത് ജോലിക്ക് പോകുന്നില്ല. ഇന്ദുകലാധരന്റെ വൈഫ് പുറത്ത് ജോലിക്ക് പോകുന്നുണ്ട്. പുറത്ത് ജോലിക്ക് പോകുന്നുണ്ട്. എന്റെ വൈഫ് പുറത്ത് പോകുന്നില്ല, വീട്ടിൽ തന്നെ. പക്ഷെ തുല്യമാണ് ഈ അടി. ഈ ബഹളം തന്നെയാണ് അടിയും ബഹളം ഒന്നുമില്ല. അവിടെ അടിയും ബഹളം ഒന്നുമല്ല. ഈ പെണ്ണിനെ പണിക്ക് വെച്ചിട്ട് രണ്ട മക്കളും അച്ഛനും കൂടി നല്ല ഫുഡ് അടിക്ക. ഞാൻ പിന്നെ സിനിമക്ക് പോകുന്നുണ്ട്, ഞാൻ പണിക്ക് പോകുന്നുണ്ട്. അത് മാറ്റി നിർത്തിയാല് ബാക്കിയെല്ലാം എന്റെ വീട്ടിലെ പോലെ തന്നെയാണ്. പക്ഷെ ഞാൻ ഈ അടുത്ത കാലത്ത് ചെയ്തതിൽ ഏറ്റവും നല്ല വേഷങ്ങളും എനിക്ക് തൃപ്തി നൽകിയൊരു സിനിമയാണ് രമേശ് ആൻഡ് സുരേഷ്. അപ്പൊ സനൂപ് തൈക്കൂടം എനിക്ക് വളരെ പ്രതീക്ഷയുള്ളൊരു സംവിധായകനാണ് സനൂപ്. ഫരീദാണ് അതിന്റെ പ്രൊഡ്യൂസർ. വളരെ നല്ല ചിത്രമായിരിക്കുള്ളൂ രമേശ് ആൻഡ് സുരേഷ്. നല്ല ഫാമിലി എന്റർടൈനർ. ഞാൻ ചുമ്മാ അങ്ങനെ പറയാറില്ല, അല്ലെങ്കിൽ ഞാൻ ആ സിനിമയെ കുറിച്ചൊന്നും മിണ്ടില്ല. ഇത് തീർച്ചയായിട്ടും എന്റർടൈനറാണ്, ഒരു ഫാമിലി എന്റർടൈനർ. നല്ല എന്റർടൈനർ ആയിരിക്കുള്ളൂ. അതിനകത്ത് മക്കളെ കുറിച്ച് ഒന്ന് പറയാം. രമേശിനെയും സുരേഷിനെയും, ശ്രീനാഥ് ബാസിയും ബാലു വർഗീസും. അല്ല, ഞാൻ പറഞ്ഞ കഥയുടെ തമാശകളൊന്നും ഞാൻ പറയുന്നില്ല. എങ്കിലും ഞാൻ പറഞ്ഞില്ലേ, എന്നോട് ചോദിച്ചു ഓരോ ഷൂട്ടിങ്ങിന് പോയി വരുമ്പോ ഇവിടെ വരുമ്പോ ചോദിക്കുക എന്തായിരുന്നു സിനിമയിലെ വേഷം. ഞാൻ പറഞ്ഞു ഒന്നുമില്ല, എന്താണോ ഇവിടെ വീട് അത് തന്നെ. അതില് ഒരു ഡയലോഗ് പോലും ഞാനിവിടെ പറയണ ഡയലോഗ് ഉണ്ട്. സ്ഥിരം പറയണ എന്റെ കുടുംബത്തിൽ നടക്കൂല അതൊന്നും, ഈ വക അഭ്യാസമൊന്നും എന്റെ കുടുംബത്തിൽ നടക്കൂല എന്ന് പറയുന്നുണ്ട്. അത് തന്നെ പറയുന്നുണ്ട് സിനിമയിലും. ഈ വക അഭ്യാസമൊന്നും എന്റെ കുടുംബത്തിൽ നടക്കൂല എന്ന് പറയുന്നുണ്ട്. അതെന്നെ മക്കളോട് പറഞ്ഞു. തമാശ കൊറേ തമാശ കൊറേ. അതെ 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 അതെ. അതായത് ഒരുപാട് കുടുംബങ്ങള്, ഇപ്പൊ എന്റെ വീടൊന്നുമില്ല, ഒരുപാട് കുടുംബങ്ങളിൽ ഇന്ദുകലാധരനും ഉഷയും രമേശും സുമേഷും ഉണ്ട്. ഒരു അമ്മനെ പറ്റിച്ച് ജീവിക്കുക എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. ഒരു സ്ത്രീയെ എങ്ങനെ അതാ ശരിക്കും പറഞ്ഞ ചൂഷണം ചെയ്യണം ഒരർത്ഥത്തിനൊക്കെയാണെങ്കിൽ. പക്ഷെ ഒരു കുടുംബത്തിന് വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെടുന്ന ഒരു സ്ത്രീ അവരെ ചൂഷണം ചെയ്തിരിക്കുന്ന, യാതൊരു പണിക്കും പോകില്ല, അഡ്ജസ്റ്റ്മെന്റ് തിരിമറി. പക്ഷെ എല്ലാത്തിന്റെ IMF മോണിറ്ററി ഫണ്ട് വെച്ച സ്ത്രീയാണ്. അതെ, എല്ലാം കൊണ്ടിരുന്നത്. അതെ, വെച്ചു വിളമ്പണം, പണിക്ക് പോകണം, അവര് എന്തോ ഫ്ളാറ്റിലെന്തോ ജോലി, അല്ലാണ്ട് വലിയ ജോലി ഒന്നുമില്ല, ഫ്ളാറ്റിലെന്തോ ജോലിക്ക് നിൽക്കുന്ന ഒരു സ്ത്രീ. എന്നിട്ടും മക്കളെ തീറ്റിപ്പറ്റിയാണ്. അപ്പൊ ഞാൻ എന്റെ കഥ പറഞ്ഞപ്പോ പറഞ്ഞ് എന്റെ വൈഫും പറഞ്ഞത് കറക്റ്റാണെന്ന് പറഞ്ഞു. ഈ രമേശൻ സുരേഷിനകത്തെ ട്രെയിലറിനകത്ത് അതിനകത്ത് പറഞ്ഞുണ്ട് മറ്റേ കള്ള് വാച്ചെന്നതാന്ന് തോന്നുന്നു, അതിനകത്ത് ഫുൾ ആയുർവേദ ഐറ്റംസ്. ഇയാൾ ഓരോ സംഭവങ്ങളും എടുത്തിട സിനിമ സാധനങ്ങൾ പറയാൻ പാടില്ല. അപ്പോ നമ്മൾ നോക്ക എന്താണ് കച്ചോലം, കിച്ചോലം, അങ്ങനെ എന്താണ് താതിരിപ്പൂ, ഇതൊക്കെ കഷായത്തിനാണ്. അപ്പൊ ഞാൻ നോക്കിപ്പോ ഞാൻ വെറുതെ ഇരുന്ന് പറഞ്ഞാൽ ചേർക്കുന്നതൊക്കെ ആയുർവേദിക്ക. എന്നിട്ട് കുറ്റം? അതെ, പേര് കള്ളവാറ്റൊന്നും. സോങ് കട്ടാണോ? അത് സനൂപ് വന്നിട്ട് അത് ഡയലോഗ് ആക്കി മാറ്റിയാണ്. അതെ, അത് ആ ട്രെയിലർ കണ്ടിട്ട് എന്റെ മനസ്സിൽ ആദ്യം പറഞ്ഞ ഡയലോഗ്. അത്രക്കധികം ആയുർവേദ. ഏതായാലും രമേശ് ആൻഡ് സുരേഷ് നല്ലൊരു സിനിമയായിരിക്കും എന്ന് എല്ലാവർക്കും മനസ്സിലായി. തീർച്ചയായിട്ടും ഞാൻ നിങ്ങളോട് 25 കൊല്ലത്തെ വിശ്വാസത്തിന്റെ പേര് പറയണം. ഇതൊരു നല്ല ഫിലിമാണ്, ഒരു ഫാമിലി എൻ്റർടൈനറാണ്. നിങ്ങളെല്ലാവരും കണ്ട് ഇതിനെ വൻ വിജയപ്രദമാക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു.